ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എർഗണോമിക്സ് എന്നുള്ളൊരു ടോപ്പിക് റിലേറ്റഡ് ആണ്. എർഗണോമിക്സ് എന്നുള്ളത് ആക്ച്വലി ഒരു സയൻസ് ആണ്. എർഗോ മീൻസ് വർക്ക്, നോമിക്സ് മീൻസ് വർക്ക് ലോ, വർക്ക് റിലേറ്റഡ് ലോ. ഇത് പല സ്റ്റഡീസ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനാഷണലി പല സ്റ്റഡീസ് നടത്തുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ. അപ്പോൾ മനുഷ്യന്മാർ പല ആക്ടിവിറ്റീസും ജോലികൾക്കായിട്ട് പല രീതിയിലുള്ള ജോലികളുണ്ട്. ഓഫീസ് വർക്ക്സ് ഉണ്ട്, നമുക്കത് ഫിസിക്കലായിട്ടും നമ്മുടെ പോസ്റ്റേഴ്സും പല രീതിയിലും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കഴിവുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വർക്ക് പ്ലേസസും വർക്ക് ഏരിയാസൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, ഒരു വ്യക്തി അവൻ ഒരു ജോലി ചെയ്യുമ്പോൾ അവൻ്റെ ആ ഒരു ജോലി ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഈ എൻവയോൺമെൻറ്റ്, അവർക്ക് അവൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അവൻ്റെ ആ ജോലി, അതിൻ്റെ പ്രൊസീജിയർ, സ്വന്തം ഇൻഡിവിജ്വലായിട്ടുള്ള കേപ്പബിലിറ്റി, ഈ നാല് കാര്യങ്ങൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അത് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് കംഫർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ കംഫർട്ടബിൾ ലെവലിൽ കൊണ്ടുവരിക, ആ ഒരു സ്റ്റഡിയാണ് എർഗണോമിക്സ്. സോ സ്റ്റഡി അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് വർക്ക് ആൻഡ് ദ വർക്കർ. ഓരോ ജോലികളും ഓരോ എൻവയോൺമെൻറ്റിലായിരിക്കും, ഓരോ രീതിയിലായിരിക്കും ആ ജോലിയുടെ നേച്ചർ, അതിന് പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ആ എൻവയോൺമെൻ്റൽ ഡിസൈനിങ് എക്യുപ്മെൻ്റൽ ഡിസൈനിങ് കൊണ്ട് അല്ലെങ്കിൽ ആ പ്രൊസീജിയറിൻ്റെ ഡിസൈനിങ് കൊണ്ട് ആ വ്യക്തി കറക്റ്റായിട്ടുള്ള വ്യക്തിയെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് സേഫായിട്ട് ചെയ്യാം. മാത്രമല്ല വർക്കിന് സേഫ്റ്റി ഉണ്ടാവും. അതിൻ്റെ സ്റ്റഡിയാണ് എർഗണോമിക്സ്. അപ്പോൾ അത് സ്റ്റഡി വരാൻ കാരണം പല രീതിയിലുള്ള റിസ്കുകൾ ഈ എർഗണോമിക് റിലേറ്റഡ് ആയിട്ട് എൻവയോൺമെൻ്റൽ ഡിസൈനിൻ്റെ കുഴപ്പം കൊണ്ടോ എക്യുപ്മെൻ്റ് ഡിസൈൻ കൊണ്ടോ പല രീതിയിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് കൂടുതലും ലോങ് ടൈം ക്രോണിക് ഇഷ്യൂസാണ്. നടുവേദന, ഈ കയ്യിനൊക്കെ വേദന, തരിപ്പ്, ഞരമ്പ് പിടിക്കൽ, കഴുത്ത് ഇടറൽ, കണ്ണിന് പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല രീതിയിലും നമ്മൾ ഒരു പ്രായമായവരിലോ ജോലി കുറേ നാൾ ചെയ്യുന്നവരിലൊക്കെ കാണാം. ഈവൺ ഒരു ബൈക്ക് ഓടിച്ചിട്ട് പോകും. അപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ റോഡ് കണ്ടീഷൻ നല്ലതല്ല, ബൈക്കിൻ്റെ ഹാൻഡിൽ ശരിയല്ല, അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ഷോക്ക് അബ്സോർബൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓടിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ ആ എൻവയോൺമെൻറ്റ്, ആ റോഡ് കണ്ടീഷൻ, ആ എക്യുപ്മെൻറ്റ്, ഓടിക്കുന്ന കുറേ നേരം, അല്ലെങ്കിൽ ഓടിക്കുന്ന ആൾക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല, ഇടയ്ക്ക് നിർത്തി സ്ട്രെച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഇഷ്യൂസ് കൂടും. സോ ഇത് ഓഫീസ് വർക്ക്സ് ഏത് ആക്ടിവിറ്റിയിലും നമുക്ക് ഫോളോ ചെയ്യാം. എർഗണോമിക്സ് എന്നുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒരു വർക്ക് ചെയ്യണമെങ്കിലുള്ള ഡിസൈൻ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഞാനൊരു ഓഫീസിലിരുന്ന് ഈവൺ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ, എനിക്കിവിടെ ആ വീഡിയോ എടുക്കുമ്പോൾ ഈ റൂമിൽ സോഷ്യൽ സ്പേസ്, എനിക്ക് ഒരു വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ്, അപ്പോൾ അതിന് നല്ല ലൈറ്റിങ്, അപ്പോൾ എനിക്കിവിടെ ക്യാമറയിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, അപ്പോൾ എനിക്കിരിക്കാൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ ക്യാമറ സ്ട്രെയിറ്റ് ആയിട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കുറേ നേരം നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് കഴുത്ത് വേദന എടുക്കാം, ഇങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് ഡിസൈൻഡ് ആയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഒരു എക്യുപ്മെൻസോ കാര്യങ്ങളോ, ദെൻ നല്ല വെൻറ്റിലേറ്റഡ് ഏരിയ. ഇനി പ്രൊസീജിയർ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടുവേദന കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് രക്തോട്ടം കുറയാൻ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ അവിടെ രക്തോട്ടം കുറയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അതിന് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൗഷ്യൻ സ്പേസ് കൊടുക്കുക, നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, വെൻറ്റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ലൈറ്റിംഗ് കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ കണ്ണിലടിച്ച് ഗ്ലെയർ നമ്മൾ സ്ട്രെയിൻസ് ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ ഗ്ലെയർ ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ലൈറ്റിങ് ഇത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു സേഫായി. ഇനി എക്യുപ്മെൻറ്റ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ളത്, ഇപ്പോൾ ഒരു മോണിറ്റർ, ലാപ്ടോപ്പൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ആ ഹെഡ് മോണിറ്റർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് സീറ്റ്, നമ്മുടെ ഇപ്പോൾ ഒരു എർഗണോമിക്കലി ഡിസൈൻഡ് സീറ്റ്സ് ഉണ്ട്, റൊട്ടേറ്റബിൾ, ഇതിനകത്ത് ഞാനിരുന്ന് റൊട്ടേറ്റ് ചെയ്യാം. ദെൻ മൂവബിൾ ആണ്, വീൽസ് ഉണ്ട്, അതിന് ഹാൻഡ് സപ്പോർട്ടുണ്ട്, ഇറക്റ്റായിട്ട് ഹാൻഡ് സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടുണ്ട്, കുഷൻ സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം കൂടുതൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഇനി ഒരു ജോലി ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് എന്നെ നീറ്റു ഒന്ന് സ്ട്രെച്ച് ചെയ്തു,
ഒന്ന് നോർമലായിട്ട് നൽകുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഒരു കംഫർട്ടബിളായിട്ട് ചെയ്യാനും പറ്റും. ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിവ് വേണം, അല്ലാതെ ഞാൻ എന്തെങ്കിലുമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ താങ്ങി അതിൻ്റെ ബലം പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ട് മാതിരി വരും, അത് തന്നെ ചെറിയ രീതിയിൽ ടിഷ്യൂ ഡാമേജസ് ഒക്കെ ഉണ്ടാവാം. കുറേ നേരം ടൈപ്പ് ചെയ്യുന്നവർക്ക് ഈ ജോയിൻസ് കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ആ ജോലിക്ക് എടുക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ്, അവർക്ക് സ്ട്രെച്ചിങ് എക്സർസൈസസ്, ദെൻ നല്ല ഒരു എക്യുപ്മെൻറ്റ്സ്, നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് എർഗണോമിക്കലി ഡിസൈൻഡായിട്ട് കംഫർട്ടബിളി ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാം. ഇതാണ് എർഗണോമിക്സിലെ ബേസിക്സ്. എർഗണോമിക്സ് എന്നുള്ളത് ഒരു സ്റ്റഡിയാണ്, അത് വർക്കും വർക്കറും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്. ഇവിടെ ഈവൺ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ താങ്ങിയിരിക്കുകയാണ്, അതിനിട്ട് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്തു, ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ നേരം കൂടുതൽ കാല് ഫുട് സ്റ്റെപ്പ് അവിടെ നേരെയാണ് വെച്ചിരിക്കുന്നത്, 90 ഡിഗ്രി. ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡ് സപ്പോർട്ടും കാര്യം, പക്ഷേ ഞാനത് ഡ്രൈവ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈ ഇങ്ങനെ കുറേ നേരം പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കുറേ നേരം പൊക്കി പിടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രക്തോട്ടമൊക്കെ കുറയും, നമ്മുടെ നെർവ്സ് ഡാമേജ് ആവാം. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ ഈ പോസ്ചർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതോ റിപ്പീറ്റഡ് ആയിട്ടുള്ളതോ പുവർ പോസ്ചറിലോ എന്തെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ആവശ്യകത വരുമ്പോൾ അതിനെ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്ത് ആ എക്യുപ്മെൻ്റായിട്ടോ എൻവയോൺമെൻ്റായിട്ടോ പ്രൊസീജിയറായിട്ടോ ആൾക്കാരെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് അവർ കംഫർട്ടബിൾ ലെവലിൽ വർക്ക് ചെയ്യിക്കുക, അതിനെയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഒരു ജനറൽ അവയർനെസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.